ഇനി നെൽകർഷകരുടെ ഒരു ആശങ്കയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെല്ല് കൊയ്തു തുടങ്ങി. എന്നാൽ ഇതുവരെ ഈ നെല്ല് സംഭരണ നടപടികൾ ആരംഭിക്കാത്തത് കർഷകരിൽ ആശങ്കയുണ്ടാക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു, മഴ മാറി നിൽക്കുന്ന ഒരു ആശ്വാസം കർഷകർക്കുണ്ട്. പക്ഷേ എപ്പോൾ വീണ്ടും മഴ വരും എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും എന്താ കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ചുള്ള കൊയ്ത്ത് ചളിയാണെങ്കിലും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർഷകരുടെ ഒരു സംഘടന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കന്നിമാസം ആയി, ഇപ്പോൾ സെപ്റ്റംബർ പകുതി കഴിഞ്ഞു, എന്നിട്ടും നെല്ല് സംഭരണം സംബന്ധിച്ച് ഒരു നടപടിയും ഇതുവരെയും ആയില്ല എന്നായിരുന്നു. കഴിഞ്ഞ തവണയെല്ലാം തന്നെ കൊയ്ത്തിന് മുൻപേ, മാസങ്ങൾക്ക് മുൻപേ തന്നെ ഓഗസ്റ്റിൽ തന്നെ നെല്ല് സംഭരണം എന്നുള്ള തീയതി പ്രഖ്യാപിക്കുകയും പണം പ്രഖ്യാപിക്കും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും പോയിട്ടില്ല. കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു, എവിടെ വയ്ക്കുമെന്നുള്ള ആശങ്കയുണ്ട്. ചില കർഷകർക്കെല്ലാം വീട്ടിൽ നെല്ല് ഉണക്കി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, അല്ലെങ്കിൽ സൗകര്യമുണ്ട്. പക്ഷേ അതില്ലാത്ത കർഷകരുണ്ട്. നമുക്കിവിടെ പാലക്കാട് ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിലെ ഉദയകുമാർ എന്ന കർഷകനുണ്ട്. ഇപ്പോൾ കൊയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെല്ല് ഉണക്കി എടുത്തു വയ്ക്കാനാണ്, വണ്ടി ഷെഡിൻ്റെ അതിലെടുത്ത് വയ്ക്കാനേ നിർത്തിയുള്ളൂ. അല്ലാതെ വീട്ടുകളിൽ ആരും നെല്ല് കയറ്റുന്നില്ല. കയറ്റാനുള്ള സൗകര്യക്കുറവാണ്. അത്ര വലിയ വീടുകളൊന്നും ആരുടെ ഇല്ല. ഇപ്പോൾ നെല്ല് സംബന്ധം സംബന്ധിച്ച് സപ്ലൈക്ക് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ എന്തോ 13 ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ വെച്ചതുകൊണ്ട് കാര്യമില്ല. ഒന്നാമത് ഇതിനെ ഇവർക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ അവരാരും അത് ചെയ്യുന്നില്ല. ഇതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അപ്പോൾ ഇത്രയും കാലം പോയി സപ്ലൈക്കോ ഇനിയിപ്പോൾ എടുത്ത് അതുവരെ ഉള്ള ശേഷി ഉണ്ടോ സാമ്പത്തികം അടുത്ത പണി തുടങ്ങണ്ടേ? അല്ല, അത് എന്തായാലും നമ്മൾ ബാങ്ക് ലോണും മറ്റുള്ളതുമായിട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു എക്സ്ട്രാ കർഷകർക്ക് ഒരു 50,000 തരുന്നു പറഞ്ഞു. 5 കൊല്ലം കൊണ്ട് അടച്ചു തീർത്താൽ മതിയെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് ഞങ്ങളത് എടുത്തിട്ടുണ്ട്. അങ്ങനെ 50,000 മാത്രമല്ല, പിന്നെ ക്രോപ്പ് ലോണും തന്നിട്ടുണ്ട്. അതിലിപ്പോണ്ട് കനറ ബാങ്കും എല്ലാം അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം പോയി കഴിഞ്ഞാൽ ഒരു ചിറ്റപ്പനായമാണ് അവർ കാണിക്കുന്നത്. അവർ കൃഷിക്കാരെ കണ്ടാൽ വലിയ അലർജിയാണ്. ഏത് ലോണിന് പോയാലും ചില മാനേജർമാർ മാത്രം അതിനൊരു സഹകരണമുണ്ട്. എസ് ബി ഐയിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും മോശം. ബാങ്ക് ലോണുകൊണ്ട് പറ്റുമല്ല, അപ്പോൾ ഈ നെല്ല് വിറ്റിട്ട് നിങ്ങൾക്ക് അടുത്ത കൃഷി ഇറക്കാൻ? അത് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ദാ എൻ്റെ അടുത്ത് വന്ന് ഓപ്പൺ മാർക്കറ്റിൽ 21 രൂപയ്ക്ക് ചോദിച്ചു. ജ്യോതി 24 രൂപയ്ക്കും ചോദിച്ചു. ഞാൻ തരില്ല. ജ്യോതി 28 കാഞ്ചന 26 24 തരികയാണെങ്കിൽ മാത്രമേ തരുള്ളൂ പറഞ്ഞു. അപ്പോൾ കിലോയ്ക്കിന് 4 രൂപയും 5 രൂപയും വ്യത്യാസത്തിലാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഉണക്കാനുള്ള ഒരു ചിലവുണ്ടല്ലോ, അതിനു വേണ്ടി നമ്മൾ അത് അങ്ങനെ പറഞ്ഞു. ഇതാണ് കർഷകരുടെ അവസ്ഥ. ഇനിയിപ്പോൾ കർഷകർക്ക് സംഭരണം വന്നാൽ തന്നെ എപ്പോൾ വരും എന്നൊരു പിടിയില്ല. അപ്പോൾ അതുകൊണ്ട് കൊയ്ത്ത് സ്ഥിരമായിട്ട് നടക്കുന്നത് പാലക്കാട് എപ്പോഴാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അധികാരികൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് പാലക്കാട്ടെ കർഷകരുടെ നെല്ല് സംഭരിക്കാനുള്ള നീക്കം സപ്ലൈക്കോ എടുക്കാൻ തയ്യാറാകണം എന്നാണ് കർഷകരുടെയും ആവശ്യം. വിനോദ് മൊറോഴയ്ക്കൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.